അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടകർക്ക് എരിപുരത്ത് ഇടത്താവള കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. എരിപുരം ശ്രീകൃഷ്ണ ക്ഷേത്രാങ്കണത്തിലാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ശബരിമല തീർത്ഥാടകർക്കായി ഇടത്താവളം പ്രവർത്തനം ആരംഭിച്ചത്. കർണാടകത്തിൽ നിന്നും ഉൾപ്പെടെ കാൽനടയായും മറ്റും പോകുന്ന ഭക്തർക്ക് വിശ്രമിക്കാനും മൂന്ന് നേരം ആഹാരം നൽകുന്നതിനൊപ്പം പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൌകര്യവും ഇടത്താവളത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മധുസൂദനൻ ഇടത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സേവാസംഘം ദേശീയ വൈസ് പ്രസിഡന്റ് കൊയ്യം ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. സി പി അരവിന്ദൻ, പി ഷാജി, നാരായണ പിടാരർ, പ്രൊഫസർ കെ രഞ്ജിത്ത്, എം സി അച്യുതൻ, കെ പി ശശിധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. രാവിലെ കാപ്പിയും പലഹാരവും, ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഊണ്, വൈകിട്ട് കാപ്പിയും പലഹാരവും ഉൾപ്പെടെ ഇടത്താവളത്തിൽ നിന്ന് നൽകുമെന്ന് കൊയ്യം ജനാർദ്ദനൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിലെ 40 യൂണിറ്റുകൾ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ ക്യാമ്പ് നടത്തിക്കൊണ്ടുപോകുന്നുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ 40 യൂണിറ്റുകൾ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഈ ക്യാമ്പ് ഇവിടെ നടത്തുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹികൾ നമ്മുടെ ക്യാമ്പുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നതിനൊപ്പം ആവശ്യമായ സഹായങ്ങളും നൽകുമെന്ന് മലബാർ ദേവസ്വം ബോർഡ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ മധുസൂദനൻ പറഞ്ഞു. അയ്യപ്പ സേവാ സംഘം നടത്തുന്ന ഇത്തരത്തിലുള്ള വളരെ ഗുണപരമായ ഇടത്താവളം മലബാർ ദേവസ്വം ബോർഡിന്റെ തന്നെ പ്രവർത്തനത്തിന് ശക്തിയും അതിന്റെ പ്രശസ്തിയും വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകരും പച്ചക്കറികൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് ആദ്യ ദിനം തന്നെ ഇടത്താവളത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കുചേർന്നു. 2023 ജനുവരി 15 വരെയാണ് ഇടത്താവളത്തിന്റെ പ്രവർത്തനം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.